പരിശുദ്ധ മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയ്ക്കും അർജുനനും കൂടി ഉണ്ടായ മകനായ അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷത്ത്. പരീക്ഷത്തിൻ്റെ അമ്മയുടെ പേര് ഉത്തര എന്നാണ് ഇവർ. പരീക്ഷത്തിനെയാണ് ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ വെച്ച് അശ്വത്ഥാമ വഹിക്കുന്ന ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തിന് ശേഷം രാജ്യം പരീക്ഷത്തിൻ്റെ കൈകളിലാണ് വന്നു ചേരുന്നത്. പരീക്ഷത്ത് നല്ല രാജാവായിരുന്നു, വളരെ മിടുക്കനും പ്രതാപശാലിയുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവമാണ് ഇത് പറയുന്നത്. അദ്ദേഹം കലിയെ ബന്ധിച്ച് ഭൂമിക്ക് മുക്തി നൽകിയതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയുന്നത്. അപ്പം ആ കഥയാണ് ഇവിടെ പറയുന്നത്. അത് ഒരിക്കൽ അദ്ദേഹം നായാട്ടം പോകുമ്പോൾ അദ്ദേഹം സരസ്വതി തീരത്ത് വെച്ച് ഒരു പശുവിനെയും കാളയും ഒരാൾ വളരെ നികൃഷ്ടമായി ഉപദ്രവിക്കുന്നതുകൊണ്ട് അപ്പോൾ ആ പശു കാളയുടെ മൂന്ന് കാലമില്ല. ഇപ്പം എന്ത് പറ്റി, എന്തിനാണ് ഇവരിങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ ആനിമൽസ് അപ്പോൾ പശുവും കാളയും വളരെ പേടിച്ച് പിന്നെ പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷെ അപ്പോൾ എന്താണ് ദുഃഖമെന്ന് പറയുമ്പോൾ കാള ചോദിക്കുന്നത്, ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ദുഃഖമുണ്ടാകുന്നത് എന്ന്, എന്താണ് യഥാർത്ഥ കാരണമെന്ന്. ചിലർ പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണക്കാരെന്ന്. മറ്റു ചിലർ പറയുന്ന നമ്മുടെ നക്ഷത്രത്തിൻ്റെ ഇതാണ് കാരണം, നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാക്കിയാണ് സുഖവും ദുഃഖവും വരുന്നത്. ചിലർ പറയുന്നത് നമ്മുടെ കർമ്മത്തിന്, ഏതാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം. ദൈവമാണ് എന്തായാലും എനിക്ക് തന്നത്, ഹാപ്പിനെസ് ആയാലും മിസറി ആയാലും എന്ന് ഞങ്ങൾ കരുതുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കാപം കാള ഇങ്ങനെ നല്ല പിന്നെ ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ രാജാവിന് മനസ്സിലാവും ഈ കാള സാധാരണക്കാരനല്ല. അപ്പം മനസ്സിലാവും കഥ, കാളയെന്ന് പറയുന്നത് ധർമ്മരാജനും പശു എന്ന് പറയുന്നത് പശു ഭൂമി ദേവിയുമായിരുന്നു. അപ്പം ഈ ഇവർ പ്രഹരിക്കുന്നത് കലിയാണ്. അപ്പം കലി ദ്രോഹിച്ച ഒരു അതിൻ്റെ പരമാവധി ഇതിലെത്തിയിരിക്കുന്ന ആ സമയത്താണ് പിന്നെ പരീക്ഷത്തവർ കാണുന്നത് ഈ ദയനീയാവസ്ഥയിൽ. അങ്ങനെ പരീക്ഷത്ത് കലിയെ നിഗ്രഹിക്കാൻ പാടില്ല, നിഗ്രഹിച്ച് ഇവരെ മുക്തരാക്കാൻ നോക്കുമ്പോൾ കലി ഓടി വന്ന് പരീക്ഷത്തിൻ്റെ കാലിൽ വീഴുന്നു, രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പം രാജാവായ സ്ഥിതിക്കൊന്നും ഒരഭയം പ്രാപിച്ചവരെ കൊല്ലാൻ പാടില്ല. അങ്ങനെ ഒന്നാം കൊല്ലുന്നതിന് പകരം രാജ്യത്തിൽ നിന്ന് ഓടിക്കാമെന്ന് കരുതി ഓടാൻ വെളിയിൽ പോകാൻ പറയുന്നു. അപ്പം കലി ഇവിടെ എങ്കിലും അഭയം തരണമെന്ന് പറയുമ്പോൾ പറയും, അങ്ങനെയാണ് നിനക്ക് ആളുകൾ ചൂത് കളിക്കുന്നിടത്ത്, കുടിക്കുന്നിടത്ത്, പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നിടത്ത്, അതുപോലെ തന്നെ ആനിമൽസിനെയൊക്കെ ഉപദ്രവിക്കുന്നിടത്തൊക്കെ നിനക്ക് വേണമെങ്കിൽ പോയി താമസിക്കാമെന്ന് പറയും. അതുപോലെ അപ്പം കലി പറയും കുറച്ചുള്ള സ്ഥലമാണ് ഇത് എന്ന് അപേക്ഷിക്കുമ്പോൾ പറയുന്ന ആളുകൾ അസത്യം പറയുന്നത്, അസത്യം, അഹങ്കാരം, കാമം, അസൂയ, പക, ഇങ്ങനെ ഇത്രയും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അവരുടെ മനസ്സിൽ ഒക്കെ നിനക്ക് വസിക്കാൻ പറ്റുമെന്ന്. അപ്പം കലി ബാധിക്കാതിരിക്കണമെങ്കിൽ ഈ ഇത്തരം സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണമെന്ന് ചുരുക്കം. അങ്ങനെ കലി അവിടെ നിന്ന് പോകുന്നു, പിന്നെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നു, ധർമ്മത്തിന് നഷ്ടപ്പെട്ട മൂന്ന് കാലം തിരിച്ചു കിട്ടുന്നു, ഭൂമിദേവി രക്ഷപ്പെടുന്നു. അങ്ങനെ ഭൂമിദേവിയെ രക്ഷിച്ച ആളാണ് ഈ പരീക്ഷിത്. പക്ഷെ പരീക്ഷത്തിന് പിന്നെ ഒരു അബദ്ധം പറ്റുന്നു, അതാണ് അടുത്ത അധ്യായത്തിൽ ചാപ്റ്റർ 4.